വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് പി എസ് സി വ്ളോഗ്. എല്ലാവർക്കും ഇപ്പൊ ചുമയും പനിയും ജലദോഷവും ഇല്ലാത്ത എല്ലാ അസുഖങ്ങളാണ് അല്ലെ. നമ്മുടെ ക്ലൈമറ്റ് വല്ലാതെ മാറിയിട്ടുണ്ട്. രാവിലെ ഒരു തണുപ്പും രാത്രി ആകുമ്പോ ഒരു ചൂടും പിന്നെ വല്ലാത്തൊരു ഹ്യൂമിഡിറ്റി കലർന്നൊരു വല്ലാത്തൊരു വെതർ തന്നെയാണ് അല്ലെ. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്നൊരു ഹെർബൽ ടീ ഉണ്ടാക്കാം. അപ്പൊ എങ്ങനെയാണ് ഹെർബൽ ടീ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഹെർബൽ ടീക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു പിടി പനിക്കൂർക്ക ഇല, രണ്ട് നണ്ട് തുളസി ഇല, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ചെറുനാരങ്ങ നീരുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പനിക്കൂർക്ക ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും കഫക്കെട്ടലും ജലദോഷവും മാറാൻ പറ്റിയ നല്ലൊരു ഔഷധ സസ്യമാണ്. തുളസിയും അതുപോലെ പനിയും നീർക്കെട്ടലും എല്ലാം മാറാൻ സഹായിക്കുന്ന ഒന്നാണ്. കൂടാതെ ചുമയെ ഇല്ലാതെയാക്കാൻ ഇഞ്ചിക്ക് നല്ല കഴിവുണ്ട്. കടുത്ത ചുമയുള്ളവര് കുറച്ചു ദിവസം ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ ചുമയ്ക്ക് നല്ല ആശ്വാസം ഉണ്ടാകും. എല്ലാം ഞാൻ വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവിൽ പാത്രം വെച്ച് കൊടുക്കാം. ഞാൻ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തു. ഇനി നമ്മൾ കഴുകി വെച്ച ഇൻഗ്രീഡിയൻസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു പാത്രം എടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ നമുക്ക് ഈ അടപ്പ് മാറ്റാം. നല്ലതുപോലെ വെട്ടി തിളക്കുന്നുണ്ട്. ഈ സമയത്ത് അര സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ടീ നല്ലതുപോലെ തിളച്ചു. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഹെർബൽ ടീ അരിച്ചെടുക്കാം. ഇനി നമുക്ക് കപ്പുകളിലേക്ക് നമ്മുടെ ഹെർബൽ ടീ ഒഴിച്ചു കൊടുക്കാം. ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് മധുരം ചേർക്കേണ്ടതില്ലേ. അപ്പൊ മധുരത്തിനായിട്ട് എന്താ ചേർക്കുന്നതെന്ന് കാണിച്ചു തരാം. ഹണി നമുക്ക് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കാം. രണ്ട് കപ്പിനും ഓരോ സ്പൂൺ വീതം ഒഴിക്കാം കേട്ടോ. രണ്ട് വേണമെന്നുള്ളവർക്ക് അത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്പൂണേ ഒഴിക്കുന്നുള്ളൂ. അടുത്ത നമ്മൾ എടുത്തു വെച്ചിരുന്ന ചെറുനാരങ്ങ രണ്ട് പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് രണ്ട് മൂന്ന് തുള്ളി ഇട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ. രണ്ട് കപ്പിലേക്ക് നമുക്ക് കുറച്ചൊഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ആ, ഇതിലറിയാതെ ഒരു നാരങ്ങയുടെ കുരു ഇട്ടിട്ടുണ്ട്. ഞാൻ അതാ എടുത്ത് കളയുന്നുണ്ട്, ഇല്ലെങ്കിൽ നല്ല കയ്പ് ഉണ്ടാകും. അപ്പൊ എല്ലാവരും കണ്ടല്ലോ ഹെർബൽ ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ടീ ഞാനൊന്ന് കുടിച്ചു കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇടാം, അല്ലെങ്കിൽ ശർക്കര ഇട വേണ്ടവർക്ക് അത് ഇടാം. പിന്നെ ഞാൻ എല്ലാവർക്കും ഹെൽത്തി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് തേൻ ചേർത്തത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റായിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ ഓൾ ഡിയേഴ്സ്.